നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ആദ്യമായി പാർട്ടി ഓഫീസുകളിൽ പതാക ഉയർത്താൻ പോകുന്ന സിപിഎമ്മിനെ വിമർശിച്ച് ബിജെപി. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനൊരുങ്ങുന്ന സിപിഎമ്മിനെ കണക്കിന് വിമർശിച്ച് ബിജെപി വക്താവ് ബി ഗോപാലകൃഷ്ണൻ. സിപിഎം ആദ്യം രാജ്യത്തോട് മാപ്പ് പറയണം, എന്നിട്ടാകാം സ്വാതന്ത്ര്യദിന ആഘോഷമൊക്കെയെന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഇത്രയും നാൾ സ്വാതന്ത്ര്യം ആഘോഷിക്കാതെ ബൂർഷാസിയുടെ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞ് സ്വതന്ത്ര ഇന്ത്യ റിപ്പബ്ലിക്കിനെ അപമാനിച്ച സിപിഎം ആദ്യം രാജ്യത്തോട് മാപ്പ് പറയണമെന്നും എന്നിട്ടാകാം ആഘോഷമെന്നും ഗോപാലകൃഷ്ണൻ പറയുന്നു. ബിജെപിയെയും RSS നെയും തുറന്നു കാട്ടാനാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്നാണ് സിപിഎം പറയുന്നത്. സിപിഎം ഇതുവരെ RSS നെയും ബിജെപിയെയും തുറന്നു കാട്ടിയിരുന്നില്ലേ? തുറന്നു കാട്ടി ബിജെപി ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയും RSS ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയുമായി. ഉപ്പുവെച്ച കലം പോലെയായി സിപിഎം. ഇനിയും തുറന്നു കാട്ടി കേരളം കൂടി നഷ്ടപ്പെടുകയുള്ളൂ എന്നും ഗോപാലകൃഷ്ണൻ പരിഹസിച്ചു. ചൈനയെ നെഞ്ചിലേറ്റി RSSനെ എതിർക്കാൻ വേണ്ടി മാത്രം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിൻ്റെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഗോപാലകൃഷ്ണൻ പറയുന്നു. അതേസമയം നിരവധി ആദിവാസി മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത CK ജാനുവിനെ CPM വേട്ടയാടുന്നത് അവസാനിപ്പിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി P.സുധീറും പറയുകയുണ്ടായി. CK ജാനുവിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കി സർക്കാരിനെതിരെ ഉയരുന്ന ആദിവാസി മുന്നേറ്റത്തെ തകർക്കാനാണ് CPM ശ്രമിക്കുന്നത്. ആദിവാസികൾക്ക് ഭൂമി ലഭിക്കാൻ ഉൾപ്പെടെ ശക്തിയായി പോരാടിയ CK ജാനു LDFിൻ്റെ ഭാഗമാകാൻ തയ്യാറാകാത്തതിലുള്ള പക തീർക്കുകയാണ് CPM. മുൻകാല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷവുമായി അകലം പാലിച്ചതാണ് ജാനുവിനോടുള്ള പ്രതികാരത്തിന് കാരണം. CK ജാനു NDA മുന്നണിയിൽ ചേരുന്നത് തടയാനും CPM ശ്രമിച്ചിരുന്നു. ലോക ആദിവാസി ദിനത്തിൽ ജാനുവിനെ ആദരിക്കുന്നതിന് പകരം അവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുകയാണ് പോലീസ് ചെയ്തത്. വയനാട് തെരഞ്ഞെടുപ്പ് കോഴക്കേസ് CPM സൃഷ്ടിയാണ്. MV ജയരാജനും P.ജയരാജനും ഇതിൽ പങ്കുണ്ട്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഈ ഗൂഢാലോചന നടന്നത്. തീവ്രവാദികളോട് പെരുമാറുന്ന പോലെയാണ് വെളുപ്പാൻ കാലത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി ആദിവാസി സമര നായികയോട് പോലീസ് പെരുമാറിയത്. മകളുടെ ഓൺലൈൻ ക്ലാസ്സിന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ പോലും പോലീസ് പിടിച്ചെടുത്തു. നിയമവ്യവസ്ഥയെ കാറ്റിൽ പറത്തുകയാണ് പിണറായിയുടെ പോലീസ്. CPM അനുകൂലികളായ പോലീസ് ഉദ്യോഗസ്ഥരാണ് ജാനുവിൻ്റെ വീട്ടിലെത്തിയത്. CPM CK ജാനുവിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഈ അതിക്രമങ്ങളെല്ലാം നടത്തുന്നത്. CK ജാനു മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങൾക്ക് സർക്കാരിന് മറുപടി ഇല്ലാത്തതാണ് അവരെ വേട്ടയാടാൻ കാരണം. ജാനുവിൻ്റെ സമരത്തിന് മുമ്പിൽ മുട്ടുമടക്കി 22,000 ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടും മാറി മാറി ഭരിച്ച ഇരു മുന്നണികളും ഇതെല്ലാം വിസ്മരിച്ചു. 100 ആദിവാസി കുടുംബങ്ങൾക്ക് പോലും ഭൂമി നൽകാൻ ഭരണകൂടങ്ങൾക്ക് സാധിച്ചില്ല. ഇപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ നിന്നും ആദിവാസി വിദ്യാർത്ഥികൾ പുറത്താണ്. CK ജാനുവിനെതിരായ പ്രതികാര നടപടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ ചെറുത്തുനിൽപ്പിന് BJP തയ്യാറാകുമെന്നും സുധീർ വ്യക്തമാക്കി. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.